പെരിയവന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1798 കന്നിമാസം 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള മലയാള തീയതികളും ഇംഗ്ലീഷ് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 1 വരെയുള്ള ഇംഗ്ലീഷ് തീയതികളിലും അടങ്ങുന്ന വാരഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതിഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരത്തിൽ 11-ാം 12-ാം ഭാവത്തിൽ പുഷ്ടരാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മറഞ്ഞു സഞ്ചരിക്കുന്നതാണ്. 9-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രവുമായിട്ട് ചിന്തിക്കുമ്പോഴും മറ്റും നമ്മുടെ ചന്ദ്രചാരവശാലുള്ള അംശകത്തെയാണ് ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ഒപ്പം ശുക്രൻ രാശി മാറുന്ന ഒരു അനുകൂല ഗുണസമയവും കൂടി ഈ മേടക്കൂറുകാരെ രണ്ട് മൂന്ന് കൂറുകാരെ സംബന്ധിച്ചും കൂടി അത് ബാധകമാണ്, അങ്ങനെ കാണുന്നത്. എങ്ങനെയാണെങ്കിലും ചെറുപ്പക്കാരെ സംബന്ധിച്ചും പ്രായമധ്യവയസ്സിൽ അത് കൂടിയിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടും ആണ് ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അപകടങ്ങളും മറ്റും അപവാദങ്ങളും മറ്റും വന്നു ചേരുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. കണ്ടകശനി വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരവും കൂടിയാണ്. അവസാനത്തെ 4 മാസമാണ് ജനുവരി വരെയാണ് അതിൻ്റെ കാലഘട്ടമെങ്കിൽ അവസാന ഒരു 4 മാസമാണ് ഇപ്പോൾ ഉള്ളത്. അത് ശ്രദ്ധിക്കേണ്ടുന്ന കാലം തന്നെയാണ് പൊതുവെ 4 മാസവും. എങ്കിൽ തന്നെയും ഈ ശുക്രൻ്റെ സഞ്ചാരഗതി കൊണ്ട് കർമ്മരംഗത്തും മറ്റും നല്ല അഭിവൃദ്ധിയും പുഷ്ടിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എങ്കിൽ ധനപരമായിട്ടുള്ള ഈ മേടക്കൂറുകാരുടെ നില വളരെ അനുകൂലപ്പെട്ട് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം കലാ സാംസ്കാരിക രംഗത്ത് ആ ബുധനോടുകൂടി ശുക്രൻ ചേരുമ്പോഴുള്ള നല്ല യോഗങ്ങളാണ്. അവിടെ ആദിത്യനും സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ, നീചഭംഗ രാജയോഗം തുടങ്ങിയതായിട്ടൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് ശുക്രന്. അതുകൊണ്ടുകൂടി തന്നെ കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലത്തിലേക്ക് കാണാൻ വേണ്ടി സാധിക്കും. സൗഹൃദങ്ങളിൽ നിന്നും മറ്റും നല്ല നല്ല പുതിയ കാര്യങ്ങളും നല്ല അനുകൂലാവസ്ഥയും മേടക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ വാദരോഗം അനുഭവിക്കുന്നവരോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരാവശ്യം ഈ ഒരു വാര്യത്തിലുണ്ട്. കുറേ കാലങ്ങളായിട്ട് കേട്ടുവന്നിരുന്ന അപവാദങ്ങളാവട്ടെ മറ്റുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബ ജീവിതവുമായിട്ടും ദാമ്പത്യ ജീവിതവുമായിട്ടും ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടടങ്ങുന്നത് ഇല്ലാണ്ടായിട്ടുള്ള ഒരു കാലം ആയിട്ടാണ് സാധ്യത. ഒപ്പം പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളും മറ്റും ഭാഗം വെച്ചിട്ടോ വീതിച്ചിട്ടോ ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയവും സമ്പത്തുമായിട്ടോ അതിനൊക്കെയുള്ള ഒരു സമയം മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നു. അപ്പം ബന്ധുജന സമാഗമം എന്നുള്ളത് മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലത്തിൽ കാണുന്ന ഒരു ഫലം തന്നെയാണ്. ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യത, അത് അവനവൻ്റെയും കുടുംബക്കാരുടെയും ആരോഗ്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. കാരണം ആശുപത്രിയായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി ഒന്ന് മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ധാര, കോവളമാല, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി, അതാത് ദേശത്തിനും ആചാരത്തിനും അനുസരിച്ച് കാലത്തിനും അനുസരിച്ചിട്ടുള്ള വഴിപാടുകളാണ് നമ്മൾ പറയാറുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് നിവർത്തിക്കാൻ വേണ്ടി സാധിക്കാം. മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലാദികളും നെയ്വിളക്ക് തുടങ്ങിയതായൊക്കെ നടത്തുന്നതും ദിവസവും മുടങ്ങാതെ ഈശ്വര ഭജനം, അതാണ് ഏറ്റവും വേണ്ടത്. മനസ്സിൽ ആ ഒരു ശക്തിയെ ഉറപ്പിക്കാൻ സാധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലത് തന്നെയാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതിഭരണി കാർത്തികക്കാലിൽപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുക. അടുത്തത് ഇടവക്കൂറിലായിട്ടുള്ള കാർത്തികമുക്കാല രോഹിണി മകീരം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഒരു വാരത്തിൽ പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് 11-ാം ഭാവത്തിൽ സർവ ഈശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഭാഗ്യസ്ഥിതനായിട്ടുള്ള വ്യാഴത്തെക്കൊണ്ട് ഉച്ചസ്ഥിതനായിട്ടുള്ള വ്യാഴത്തെക്കൊണ്ട് വളരെ അധികം അനുകൂലസ്ഥിതി തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിലും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വാരത്തിൽ അതിനുള്ള ഒരാശ്വാസം തന്നെയാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനും മറ്റ് അതുപരമായിട്ടുള്ള ആലോചനകൾ വരുന്നതിനും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഒപ്പം ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കലഹങ്ങളൊക്കെ മാറി ഐക്യത വരുന്നതായിട്ട് കാണാം ഇടവക്കൂറുകാർക്ക്. കൂടാതെ പുതുതായിട്ട് ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളും, കർമ്മമേഖലയിലാവട്ടെ നിത്യജീവിതത്തിലാവട്ടെ, സൗഹൃദങ്ങൾ വന്നു ചേരുന്നതായിട്ടുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനലബ്ധിക്കും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം കണ്ട് ഭവന സംബന്ധമായിട്ട്
ഗൃഹനിർമ്മാണ ജോലികളാവട്ടെ, സ്ഥലം ഏറ്റെടുക്കുന്നതാവട്ടെ, ഭവനം വാങ്ങുന്നതാവട്ടെ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്. എങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾക്കും മറ്റുമുള്ള ഒരു സാധ്യത, അത് കലഹം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്, ഒന്ന് കരുതി ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. ഒപ്പം പ്രേമബന്ധങ്ങളിലും മറ്റും ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാവാനുള്ള ഒരു സാധ്യത. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ, അവരെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ കുറച്ച് നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ആത്മീയ മേഖലയിൽ ഈശ്വരീയ കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റുമായിട്ട് നമുക്ക് സമയം കിട്ടാനും അതോടൊപ്പം അതിലൊക്കെ പങ്കുചേരാനുള്ള ഒരു ഭാഗ്യം വരെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിഷ്ണുവിൻ്റെ പാൽപ്പായസവും യഥാശക്തി വഴിപാട് നടത്തുന്നതും വിളക്ക് മാലാദികൾ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലത് തന്നെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യം അവസാന ഭാഗം, തിരുവാതിര പുണർദം ആദ്യ പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഒരു വാരത്തിൽ മത്സരരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരാവട്ടെ, കലാരംഗത്താവട്ടെ, മറ്റുള്ള മത്സരങ്ങൾ രാഷ്ട്രീയ മറ്റ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടി അവർക്കൊക്കെ നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ് വിജയത്തിനും മറ്റും ഉള്ള ഒരു സാധ്യത. കർമ്മത്തിൽ വ്യാഴമാണ്, ഏഴാം ഭാവപതിയാണ് വ്യാഴം ഉച്ചസ്ഥിതനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഏഴര ശനി ദോഷം അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ കണ്ട് നീങ്ങും. എങ്കിൽ സഹോദരി സഹോദരന്മാരിൽ നിന്നും അഭിപ്രായ ഭിന്നതകളും മറ്റും അങ്ങനെ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വത്ത് സംബന്ധപ്പെട്ടിട്ടുള്ളതാവാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയുള്ളതുണ്ടെങ്കിൽ സ്ഥല സംബന്ധപ്പെട്ടിട്ടുള്ളോ മറ്റു പൂർവികമായിട്ടുള്ള ഭാഗം വെച്ചിട്ടുള്ള വിഷയങ്ങളിലോ മറ്റോ കലഹങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം നമ്മുടെ കുട്ടിമക്കളുടെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. മിഥുനക്കൂറുകാരാണ്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം ഈ മിഥുനക്കൂറുകാർക്ക്. ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. യാത്രാക്ലേശം വളരെയധികം നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും മറ്റും പരസ്പര സഹായങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും മറ്റും ഒക്കെയുള്ള ഒരു സാധ്യത, കുടുംബങ്ങൾ തമ്മിൽ പോലും സാധ്യതയുണ്ട്. കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചും ഇച്ഛാശക്തിക്കനുസരിച്ചും ആത്മാർത്ഥതയ്ക്കനുസരിച്ചും തൊഴിൽ ഉന്നതി നേടിയവരെയും നമുക്ക് ഈ ഒരു വാരം കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത്ര കണ്ട് കർമ്മരംഗത്ത് നമ്മുടെ സ്വാധ്യായത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ വിളക്കും മാലിയും സമർപ്പിക്കുന്നതും മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം പൂർത്തീകരിക്കുന്നതും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം അവസാന ഭാഗം, പൂയം ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ കർമ്മ സംബന്ധപ്പെട്ടിട്ടും മറ്റും ധനപരമായിട്ടും മറ്റും ഉള്ള പൊതുവെയുള്ള വിഷയത്തിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ശുക്രൻ രാശി മാറുന്ന ഒരു വാരവും കൂടിയാണ്. നീചഭംഗ രാജയോഗാദികളൊക്കെ വന്നു ചേരുന്ന ഒരു യോഗവും കൂടിയാണ് ഈ ഒരു വാരത്തിൽ സംഭവിക്കുക. നഷ്ടപ്പെട്ടതായ വസ്തുക്കളും മറ്റും കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് തിരിച്ചു കിട്ടുന്നതിനും പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളാവട്ടെ, ഭൂമി തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതിനും മറ്റും ഉള്ള കൈവശം വരുന്നതിനുള്ള ഒരു സാധ്യത വളരെയധികം കാണുന്നു. ധനപരമായ ഇടപാടുകളാവട്ടെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നായിട്ട് മാറും ഈ ഒരു വാരത്തിൽ. ഒപ്പം കർമ്മരംഗത്തും മറ്റും സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചന്ദ്ര അധിഷ്ഠിത രാശി കൂടിയാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടുന്നതിനും ഒപ്പം വാഹനാദി വിഷയങ്ങളിലും മറ്റും ഈ ഒരു വാരത്തിൽ ക്ലേശങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഒപ്പം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നെയ്യമൃത് വെക്കുന്നതും ഭഗവതിക്ക് വിളക്കും മാല ചാർത്തുന്നതും ഒപ്പം നിങ്ങൾക്ക് ദേശാചാരത്തിനനുസരിച്ച് യഥാശക്തി യഥാ ഇഷ്ട ദേവതകൾക്ക് വഴിപാടുകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ. കണ്ടകശനി ദോഷം വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശനിക്ഷേത്ര ദർശനവും കൂടി ചെയ്തു കഴിഞ്ഞാൽ
പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. കർക്കിടക കുറുക്കരെ സംബന്ധിച്ച് അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ആദ്യ പാദങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ മാനസികമായിട്ടും മറ്റും ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ, ഈ ശുക്രൻ ഉദയരാശിയിൽ നിന്നും നിന്നുകൊണ്ട് മാറുന്ന ഒരവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ആ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ ആ ഒരു ആത്മധൈര്യം വർദ്ധിക്കുന്നതായിട്ട് കാണാം, സമ്പത്ത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാർക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതും അവരുടെ ആശയങ്ങൾക്ക് വിമർശനങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ശ്രദ്ധിക്കാം. അതൊന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. മത്സരരംഗത്താവട്ടെ, മാധ്യമരംഗത്ത്, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെ നല്ലതാണ്. അപമാനത്തിനുള്ള സാധ്യത, വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വാരാന്ത്യത്തോടുകൂടി ഒരു പരിഹാരമാവും എന്ന് കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റും ആവട്ടെ, ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ഒപ്പം ആത്മീയ കാര്യങ്ങളിലും ആത്മീയ മേഖലയിലും മറ്റും ചെന്നെത്തുന്നതിനും അതിനൊക്കെ സമയം കണ്ടെത്തുന്നതിനും അല്പസ്വല്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അത് പൂർത്തീകരിക്കുക. ഭവന നിർമ്മാണ പദ്ധതികളാവട്ടെ, ഭവന സംബന്ധപ്പെട്ടുള്ള ചിന്തകളും ഒക്കെ വർദ്ധിക്കുന്നതിനും അങ്ങനെ ഭവനത്തിലേക്ക് കടക്കുന്നതിനു പോലും ഉള്ള സാധ്യം ഓരോരുത്തരെ സംബന്ധിക്കുന്നതാണ്. അതിനുള്ള യോഗഭാഗ്യം ചിങ്ങക്കൂറിൽ ജനിച്ച നിങ്ങൾക്കുണ്ട്. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടുന്നതിന് ഉള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാരം അന്ത്യത്തോടുകൂടി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആ ശുക്രൻ്റെ ഗതി മാറുന്നതോടുകൂടിയിട്ട് സാമ്പത്തിക ഭദ്രത നിശ്ചയമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കട്ടെ. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലത് തന്നെയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കന്നിക്കൂറിലപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്ര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ഗുണകരമായിട്ടുള്ള, വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ്. കന്നിക്ഷേത്രം എന്നുള്ളത് ശുക്രനെ സംബന്ധിച്ച് മോശപ്പെട്ട ഒരു രാശിയാണെങ്കിലും സ്വക്ഷേത്രാധിപതിയായ ബുധനും ആദിത്യനും അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വളരെയധികം അനുകൂല സ്ഥിതിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലും പറയേണ്ടത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പൂർണ്ണ ദൃഷ്ടിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് കാണണം. എങ്കിൽ തൊഴിൽ രംഗത്തും മറ്റും വളരെയധികം സാധിക്കില്ല നമ്മളെക്കൊണ്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ടോ തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധൂകരിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട്, അതോടൊപ്പം വലിയ വലിയ കേസ് പദ്ധതി കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വിധി നമുക്ക് അനുകൂലപ്പെട്ട് വരുന്ന ഒരു യോഗഭാഗ്യം, അപൂർവ ഭാഗ്യമാണ് കന്നിക്കൂറുകാർക്ക് വരിക. പ്രതീക്ഷിക്കാതെ നമുക്ക് പലതരത്തിലുള്ള ഭാഗ്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി നീങ്ങുക. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത്, കലാരംഗത്ത് ഇവർക്കൊക്കെ വളരെയധികം വ്യക്തിമുദ്രകൾ പോലും എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശംസ പിടിച്ചു പറ്റുന്നതിന് അതിനുള്ള കാൽവെപ്പ് ഈ ഒരു വാരത്തിൽ അവർക്ക് സാധ്യമായി തീരും. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും, രാജാ മേഖലയിൽ നിന്നും രാജകീയ അങ്ങനെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാൻ അധികാരപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആരോപണങ്ങളെ അതിജീവിച്ച് നീങ്ങാനുള്ള ഒരു യോഗഭാഗ്യം തന്നെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് നിങ്ങൾക്ക്. മതപരമായ ചടങ്ങുകളിൽ അവനവൻ്റെ സ്വധർമ്മത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല യോഗഭാഗ്യം ഉള്ള സമയമാണ്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വടമാല നിവേദിക്കുന്നതും യഥാ ദേശകാലത്തിനനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് ദർശിക്കാൻ സാധിക്കട്ടെ. ഭഗവതി അമ്മയ്ക്കും ആലയം വിളക്കും ചാർത്തുന്നതും ഒക്കെ ഈ ദോഷശാന്തിയർത്ഥം ഈ വാരാന്ത്യത്തിൽ നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് കന്നിക്കൂറുകാർക്ക്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്രാവസാന ഭാഗം ചോതി വിശാഖ നക്ഷത്രങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ് തുലാവക്കൂറുകാർക്ക്. പൊതുവെ അവരുടെ നിത്യജീവിതം, കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി നിത്യജീവിതം വളരെയധികം ശ്രേഷ്ഠമായിട്ട് തിരക്ക് പിടിച്ചതായിട്ട് മാറാനുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. ഒപ്പം നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട്
അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഈ തുലാവക്കൂറിൽ ജനിച്ചിട്ടുള്ളവർ നിയമോപദേശകരാവട്ടെ അതും ആ മേഖലയിൽ വർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് തുലാവക്കൂറിന് അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ. അധ്യാപകരെ സംബന്ധിച്ച് ജോലി കയറ്റത്തിനുള്ള സാധ്യത, ആ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നവർക്ക് അതിനുള്ള നിയമനം കിട്ടുന്നതിനും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേസും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഭൂമി. ഇടപാട് നടത്തുന്നവരാവട്ടെ മറ്റുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം ദീർഘകാലമായിട്ട് ചിന്തിച്ചിട്ടുള്ള ധാരാളം ഗുണങ്ങൾ ആ ഗ്രഹ സഞ്ചാരം കൊണ്ട് ചന്ദ്രചാരവശാൽ ദീർഘകാലങ്ങളായിട്ടുള്ള സ്ഥലം വാങ്ങുന്നതാവട്ടെ, ഭവന നിർമ്മാണ പദ്ധതികളാവട്ടെ, ഇതൊക്കെ ആ ഒരു അനുകൂല സ്ഥിതിയിലേക്ക് വരുന്നതായിട്ട് കാണാം. പുതിയ പ്രവൃത്തി മേഖലയിൽ ജോലിയില്ലാത്തവർ, ജോലി ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഇനി ജോലി ചെയ്യാം എന്നുള്ള ഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് കിട്ടിയേക്കാം, അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് കുറേ ആൾക്കാർ അതിലേക്ക് ഇറങ്ങും. ഈ തുലാവക്കൂറുകാരെ കാര്യമാണ്. ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ. പൊതുവെ ദോഷശാന്തിക്കായിക്കൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിക്കുക, ഭഗവതിക്ക് ഭഗവതി സേവ നടത്തിക്കുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ടക നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതം പോട്ടെ പ്രണയ ജീവിതത്തിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല. അപവാദങ്ങളും മനസ്സിന് ബുദ്ധിമുട്ടും മാത്രമേ ഈ ഒരു വാരത്തിൽ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യത്തിലും വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഒരു മന്ദഗതിയായിട്ട് വലിയൊരു ഉത്സാഹമൊന്നുമില്ലാതെ കണ്ടും കേന്ദ്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും വേണ്ടതുപോലെ ഒരു ഉത്സാഹം കാണാൻ സാധ്യതയില്ല. എങ്കിൽ വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസവും മുടങ്ങൽ നീങ്ങിപ്പോലും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. ധനപരമായ കാര്യങ്ങളിലും അതുപോലെ ഇങ്ങനെ വൃശ്ചികക്കൂറിനെ ഒന്ന് മൂന്ന് നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ. എങ്കിൽ അശ്രദ്ധയും ആലോചനക്കുറവും ആയിരിക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക. മധ്യവയസ്സ് മുതൽ ഉള്ളവർ ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടും പാദരോഗങ്ങളാവട്ടെ, ശിരോരോഗങ്ങൾ, ശ്വാസ സംബന്ധപ്പെട്ട, ഹൃദയ സംബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. വേണമെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു രാശിവിചിന്തന അടുത്തുള്ള ദൈവജ്ഞനെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. ഒപ്പം ഭൂമി ഇടപാട്, ധനമിടപാട് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെയുള്ള പദ്ധതിയിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള കാലമല്ല. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്ര ദർശനം, നീരാഞ്ജനം നടത്തുന്നതും ഒക്കെ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ് ഒരു വാരത്തിൽ. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലത്തെ, നാലാം ഭാവത്തിലെ വ്യാഴമാണെങ്കിൽ ലഗ്നാധിപതി കൂടിയാണെങ്കിലും കർമ്മത്തിൽ ശുക്രനും വരുന്നതുകൊണ്ട് ധാരാളം ഗുണദോഷങ്ങൾ നമുക്ക് രണ്ടിലും കാണേണ്ടിയിരിക്കുന്നു. അവിവാഹിതരാണെങ്കിലൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു സമയമാണ് ധനുക്കൂറുകാർ. അപവാദങ്ങളും മറ്റും നിങ്ങൾക്ക് നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യതയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം കായിക രംഗത്ത്, കലാരംഗത്ത്, മത്സര രംഗങ്ങളിലെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള കാലം എന്നേ പറയാൻ പറ്റൂ. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ, അത് പ്രത്യേകിച്ചും നിത്യ വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഭൂമി ധന ഇടപാട് നടക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിട്ട് കാണണം. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള, ഒപ്പം പ്രണയ ജീവിതത്തിലും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുവിധം കൂട്ടരൊക്കെ, ചില കൂട്ടരൊക്കെ ഈ വൃശ്ചിക ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ പ്രണയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ടും കാണാം. പൊതുവെ ഗുണകരമായിട്ട് തന്നെ, ഗുണദോഷ സമ്മിശ്രമായിട്ടെങ്കിലും ഗുണം അതിൽ ധാരാളം നമുക്ക് ഏറ്റെടുക്കാം. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാണ്. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശൈവ സംബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളിലൂടെയും മനസ്സിനെ കൊണ്ടുപോവുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മുടെ രജോ ഗുണത്തെയും വർദ്ധിപ്പിച്ചിട്ട് ആ ഗുണത്തെ
ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദോഷപരിഹാരം നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഇത്യാദി ക്ഷേത്ര ദർശനാദികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അടുത്തത് മകരക്കുരുളപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലത്തിലാണ്. ജന്മശനിയാണെങ്കിലും മൂന്നാം ഭാവത്തിലെ വ്യാഴാണെങ്കിലും ഒൻപതാം ഭാവത്തിൽ ശുക്രനും ബുധനും ആദിത്യനും കൂടി ചെയ്യുന്ന അപൂർവ യോഗങ്ങൾ, രണ്ട് മൂന്ന് യോഗങ്ങളിൽപ്പെട്ട ഒന്ന് ഈ മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതായിട്ട് കാണുന്നു. പൊതുവേ പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ മകരക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഈ ഒരു വാരത്തിൽ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും, വളരെയധികം ആശ്വാസത്തോടു കൂടിയിട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ളവർക്ക് ആ ജോലി സിദ്ധിക്കുന്നതിന്, ജോലി കിട്ടുന്നതിന്, ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്ന, തൊഴിൽ അന്വേഷിക്കുന്നവർക്കുള്ളതാണ്. അധ്യാപകരെ സംബന്ധിച്ചിട്ട് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമല്ല. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്തും എന്നീ മേഖലയിലും പ്രവർത്തിക്കുന്നവരാവട്ടെ അതുകൊണ്ടും മറ്റും ധാരാളം സമ്പത്ത് കൈവരുന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വാരത്തിലെ ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ വലിയൊരു തൃപ്തികേട്, തൃപ്തികുറവ് കാണുന്നില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനവും ബുദ്ധിമുട്ടുകളും അലച്ചലുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം യാത്രാക്ലേശങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പോരുട്ടാതി ആദ്യ മുക്കാല് ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിശോധന നല്ലതാണ്. വക്രസ്ഥിതിയിലായിട്ടുള്ള ശനി പൃഷ്ഠരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശിരോസംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളും അതോടൊപ്പം പാദ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ വരെ ഈ ശനിയുടെ സഞ്ചാരം കൊണ്ട് ഈ കുംഭക്കൂറുകാർക്ക് ചിന്തിക്കേണ്ടതാണ്. ഉദരവസ്ഥ സംബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾക്കും ഗുളിക സഞ്ചാരം കൊണ്ട് ഗുളിക ദൃഷ്ടിയോഗങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് ചിന്തിക്കണം. കർമ്മസംബന്ധമായിട്ട് ധാരാളം യാത്രകളും മറ്റും നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ചേക്കാം. ധാരാളം ബുദ്ധിമുട്ടുകൾ, പക്ഷേ അതിന് നിർബന്ധിതമായിട്ട് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് അതത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. എങ്കിൽ സ്വാശ്രയമായിട്ട് നിത്യവൃത്തിക്ക് നിത്യവേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതും അവരുടെ ജീവിതത്തിലേക്ക് ധാരാളം കാത്തിരുന്ന ധാരാളം സ്വപ്നങ്ങളും മറ്റും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. നമ്മെപ്പോലുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. കലാ സാംസ്കാരിക രംഗത്തുള്ളവരാവട്ടെ, രാഷ്ട്രീയ രംഗത്തുള്ളവരാവട്ടെ, അവർക്കൊക്കെ പ്രശസ്തി വർദ്ധിക്കുന്നതിനും വിമർശന അതീതന്മാരായിട്ട് പോലും അവരെ ചിത്രീകരിക്കുന്നതിനുള്ള കാലഘട്ടം അതിലുണ്ട്. അതാണ് ഈ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കുള്ള ഗുണം. ഭൂമി ഇടപാടും മറ്റും ധന ഇടപാടുകളിലൂടെയും മറ്റും സഞ്ചരിക്കുന്നവർക്ക് അതത് മേഖലകളിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് കുംഭക്കൂറുകാർക്ക്. ഭാഗ്യം ധാരാളം വന്നു ചേരും. ഭാഗ്യം, അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലുണ്ട് അല്ലേ. ഒരു ഭാഗ്യം 25 കോടി പോലെയാണ് ഭാഗ്യം എന്നുള്ളത്, അങ്ങനെയും കാണണമെന്നാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന യോഗമുള്ള ആൾക്കാരുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് നീങ്ങുക. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, അതിനെ ചൊല്ലി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരിക്കുക. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും തുളസിമാല നടത്തിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൊരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടും ധാരാളം യോഗഭാഗ്യങ്ങൾ. ഏഴാമിടത്ത് നീചഭംഗ രാജയോഗം സംഭവിക്കുന്നു. വിദേശത്ത് സഞ്ചരിക്കുന്നവർ, വിദേശത്തേക്കുള്ള യാത്രകൾ, അവനവൻ്റെ ജീവിതത്തിൽ തന്നെ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിലുള്ള യോഗഭാഗ്യം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള, അനുകൂലപ്പെട്ടിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും ഒക്കെയുള്ള സാധ്യത. ആരോഗ്യസ്ഥിതി എങ്കിൽ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരും എങ്കിൽ
ഒപ്പം തൊഴിലിൽ ഉന്നതിയും മറ്റും കൈവരുന്നതാണ്. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും അനുകൂലങ്ങളും സൗഹൃദങ്ങളിൽ നിന്നും മറ്റൊക്കെയുള്ള അനുകൂലങ്ങൾ വന്നു ചേരാനും ഭൂമി സിദ്ധിക്കുന്നതിനും ഭൂമി ലഭിക്കുന്നു. ഭൂമി ഇടപാട് മറ്റുള്ളതിലൊക്കെ നടത്തുന്നവരാവട്ടെ, സ്വന്തമായി കുറച്ച് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു വാരം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കർമ്മരംഗത്ത് തൊഴിലിൽ ഉന്നതിയും മറ്റും കൈവരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ കൃത്യമായിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു യോഗം കാണാം. ഇത്ര നാൾ നമ്മളുടെ സമയം ഇങ്ങനെയായിരുന്നോ എന്ന് തോന്നുന്നതാണ്. അത്രയും യോഗഭാഗ്യമാണ് അവിടെ മീനക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക മീനക്കൂറുകാർ. അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും പറയാതിരിക്കുക. അശ്രദ്ധ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടും വളരെയധികം ശ്രദ്ധിക്കുക. തീർത്ഥാടനത്തിനും മറ്റും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആത്മീയ മേഖലയിലും ആധ്യാത്മിക വിഷയങ്ങളിലും ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. ഈ വാരത്തിലെ വാരഫലം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.